ഹായ് ഗായ് സാംസങ് ഗാലക്സി എ ഫോർട്ടീൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തു വൺ യു ഐ സിക്സിൽക്ക് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സാംസങ് ഗാലക്സി എ ഫോർട്ടീൻ്റെ നന്നായിട്ട് ലാഗ് കാണാൻ കിട്ടിണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ലാഗ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ചെയ്തിട്ട് അത് ഹാർഡ് റീസെറ്റ് ചെയ്തു ഹാർഡ് റീസെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ ലാഗ് ഒന്നും കാണാൻ കിട്ടില്ല പിന്നെ ഇത് കുറച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസിന് പറ്റിയിട്ട് മാത്രമേ പറയാനുള്ളൂ ചെറിയ ചെറിയ കുറേ വേറെ ചേഞ്ചസ് ഉണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കാ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ടാക്കാം അപ്പോൾ ആദ്യത്തെ ചേഞ്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോകുക സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ എബൌട്ട് ഫോണിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫോർമേഷനിൽ പോകുക സോഫ്റ്റ്വെയർ ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റുള്ളൂ വൺ യു ഐ വെർഷൻ സിക്സ് പോയിൻറ്റ് സീറോ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇപ്പോൾ ആദ്യം നമ്മുടെ സാംസങ് ഗാലക്സി എ ഫോർട്ടീനിൽ വൺ യു ഐ സിക്സ് പോയിന്റ് സീറോ കോ ഫൈവ് പോയിന്റ് സീറോ കോർ വെർഷൻ ആയിരുന്നു ഇപ്പോൾ അവിടെ സിക്സ് പോയിന്റ് സീറോ കോർ വെർഷൻ എന്ന് എഴുതി കാണാറില്ല ഇതിൻ്റെ അർത്ഥം ഫുൾ വെർഷൻ ഇതിലുണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം ഇതിലിപ്പോഴും കോർ വെർഷനെയാണ് പക്ഷേ കോർ എന്ന് പറഞ്ഞ് വേർഡ് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റത്തെ ചേഞ്ച് പിന്നെ എന്ത് ചേഞ്ച് നോക്കാന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോൾ പാനൽ മാറിയിരിക്കുകയാണ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ പാനിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം കുറച്ച് പണ്ടത്തെ ആയിട്ട് കുറച്ച് ലുക്കായി തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ താഴത്തവിടെ ഐ കംഫർട്ട് ഷീൽഡ് ഡാർക്ക് മോഡ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ സെറ്റിങ്സിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവാ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയുടെ വലിയ സെറ്റിങ്സ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഡിവൈസ് കെയറലിക്ക് ആകും പോവുക പക്ഷേ ഡിവൈസ് കെയറിൽ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് ഡിവൈസ് കയറിൽ പോയാലും ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇവിടെ ഡിവൈസ് കയറിൽ പോയാലും നമുക്ക് ബാറ്ററിയുടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ഡിവൈസ് കയറിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബാറ്ററിയുടെ തന്നെയായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട് ഡിസ്പ്ലേയുടെ താഴ്ത്ത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ബാറ്ററിനെ പറ്റി പറയുമ്പോൾ ഇവിടെ പണ്ട് നമുക്ക് സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾ എത്ര സ്ക്രീൻ ഓൺ ടൈം യൂസ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അത് എങ്ങനെയാണ് നമുക്ക് നോക്കിയത് സ്ക്രീൻ ഓൺ ടൈം ഇവിടെ കാണാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ അപ്പോൾ നമുക്കിവിടെ ഇവിടെ ലാസ്റ്റ് ചാർജ് ലാസ്റ്റ് ചാർജ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വയ്ക്കും ചാർജ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ലാസ്റ്റ് ടൈം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ പറ്റും പിന്നെ എത്ര മണിക്കൂർ മുമ്പെയാണ് ഇവിടെ ചാർജ് നിർത്തിയത് മീൻസ് ചാർജ് ചെയ്യുന്നത് നിർത്തിയത് ഇവിടെ കാണാൻ പറ്റും ഒരു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പെയാണ് ഞാൻ ചാർജിങ്ങിന് മീൻസ് ചാർജിങ്ങിന് ഞാൻ എൻ്റെ ഫോൺ എടുത്തത് അപ്പോൾ അതിവിടെ കാണാൻ പറ്റും പിന്നെ സ്ക്രീൻ ഓൺ ടൈമിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാണ്ടല്ലോ ഇതിൻ്റെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ക്രീൻ ഓൺ ടൈം കാണാൻ പറ്റും കണ്ടില്ല വേറെ ചേഞ്ച് നോക്കാൻ വെച്ചാൽ സെറ്റിംഗ്സിനെ പോയിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിൽ വ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിൽ പോയി കഴിഞ്ഞിട്ട് ഓട്ടോ ബ്ലോക്കറിൻ്റെ ഓട്ടോ ബ്ലോക്കറിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ ഓട്ടോ ബ്ലോക്കർ പറഞ്ഞാൽ ഒരു ആൻറ്റി വൈറസ് മാതിരിയാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോ ഫോണിൽ വലിയ വൈറസ് വല്ല ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും അതേമാതിരി ഇവിടെ മെസ്സേജിങ് ആപ്പ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായി നമുക്ക് ആരെങ്കിലും വൈറസ് ഇൻക്ലൂഡഡ് ആയ ഒരു ഇമേജ് അയക്കാൻ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യും ഇവിടെ അതേമാതിരി ബ്ലോക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ബൈ യു എസ് പി കേബിൾ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോണിൽ യു എസ് ബി കണക്ട് ചെയ്തിട്ട് വില വൈറസ് വിലൂടെയാണെന്നു വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത് എന്തായാലും ഈ ഓട്ടോ ബ്ലോക്കിൻ്റെ ഓപ്ഷൻ എന്തായാലും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇവിടെ ഓഫ് ഓഫായിട്ടാവും കിടക്കണ്ടാവുന്നവരുടെ ഫോണിൽ അതൊന്ന് ഓൺ ആക്കി വെക്കുക അതേമാതിരി അഡ്വാൻസ്ഡിൽ പോയിട്ട് ഈ മെസ്സേജിങ് ആപ്പ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കി വെക്കുക ബ്ലോക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബൈ യു എസ് ബി അതും ഓൺ ആക്കി വെക്കുക ഓക്കെ ഇനി അടുത്ത ഫീച്ചറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാലറി ആപ്പിൽ പോവുക ഗാലറി ആപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യുമല്ലോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫിൽറ്റർ മാറ്റുകയാണ് ഇപ്പോൾ വോം കൊടുത്തിരിക്കുകയാണ് അതേമാതിരി ഫോർ എക്സാമ്പിൾ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ബ്രൈറ്റ്നസ്സിൽ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടുക പിന്നെ എക്സ്പോഷർ കുറച്ച് കുറയ്ക്കുക പിന്നെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആവും അപ്പോൾ സേവ് കൊടുക്കുക കോപ്പി എഡിറ്റ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വേറെ ഇമേജ് എടുക്കുക ഞാൻ ഇപ്പോൾ തരാം ഇപ്പോൾ ഈ ഇമേജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇമേജിൽ പ്രീവിയസ്ലി ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ എഡിറ്റ് തന്നെ എനിക്ക് ഈ ഫോട്ടോയിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ആ വേറെ ഒരു ഇമേജ് എടുത്തിട്ട് അതിലത്തെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഏത് ആ ഫോട്ടോയിൽ എന്താണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആ എഡിറ്റ് ഈ ഫോട്ടോയിലും അപ്ലൈ ആവുന്നതാണ് ഇതൊരു ഐഫോണിൻ്റെ ഫീച്ചറാണ് ഇതിപ്പോൾ സാംസങ് കോപ്പി ചെയ്തു എന്ന് മാത്രം ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയാണ് വെച്ചാൽ നിങ്ങൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് കുറേ പേർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ ആയിരിക്കും ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഞാൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ മൊബൈൽ ഡാറ്റ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ എൻ്റെ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി വൺ എഫ്ഇയിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ആ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി വൺ എഫ് എത്ര മൊബൈൽ ഡാറ്റ എൻ്റെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റ് പോയിൻറ്റ് നയൻ ഫൈവ് എം ബി അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ നോക്കാം ഈ ഫോണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക മീൻസ് ഫോണിൻ്റെ പേരിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് എം ബി ആണ് കൊടുത്തിരിക്കേണ്ടത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ തൗസൻഡ് എം ബി കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ആള് ഇപ്പം എൻ്റെ വൺ തൗസൻഡ് എം ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹോട്ട്സ്പോട്ട് ഡിസ്കണക്റ്റ് ആവുന്നതാണ് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആവണമെങ്കിൽ അത് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ താഴെത്തന്നെ നമുക്ക് പോ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ പോ ഷെയറിംഗ് പറഞ്ഞ ഓപ്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ ആ ഇൻറ്റർനെറ്റ് ടെമ്പറിലി പോസ് ആവണതാണ് അതേ കഴിഞ്ഞിട്ട് റെസ്യൂം ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഫീച്ചർ ആണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോവുക സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് കണക്ഷൻസിൽ പോവുക കണക്ഷൻസിൽ പോയി കഴിഞ്ഞിട്ട് മൊബൈൽ നെറ്റ്വർക്സിൽ പോവാം മൊബൈൽ നെറ്റ്വർക്സിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കാണാൻ കിട്ടുന്നുണ്ട് വി ഒ എൻ ആർ വോയ്സ് ഓവോ ഫൈവ് ജി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കി വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് ജിയോൻ്റെ സിമാണ് അതുകൊണ്ടാണ് വി ഒ എൻ ആർ കാണിക്കണത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത എയർടെൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഓപ്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ബി എസ് എൽ എന്തായാലും ഈ ഓപ്ഷൻ ഇപ്പോൾ കിട്ടില്ല ഇപ്പോൾ എയർടെൽ സിമ്മുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജിയോ ഉള്ളവർക്ക് ഈ ഓപ്ഷൻ എനേബിൾ ആണ് അടുത്തൊരു ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വിഡ്ജറ്റിൽ ക്യാമറയുടെ ഒരു പുതിയ വിഡ്ജറ്റ് ആഡ് ആയിട്ടുണ്ട് വിഡ്ജെറ്റിൽ പോവുക കഴിഞ്ഞിട്ട് ക്യാമറയിൽ പോവുക ക്യാമറയിൽ പോകിട്ട് കസ്റ്റം ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുക ഇവിടെ കൊണ്ടുവരാ കൊണ്ടുവരുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കാണാൻ കിട്ടും ടൈറ്റിൽ ഓൺ വിജറ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാൻ പറ്റും കസ്റ്റം ക്യാമറയുടെ പകരം വേറെ എന്തെങ്കിലും പേര് വെക്കാൻ പറ്റും സ്റ്റാർട്ടിങ് മോഡ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡിൽ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ വിജറ്റിൽ എപ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ റിയർ ക്യാമറയാണ് ഓപ്പൺ ആവേണ്ടത് ഫ്രണ്ട് ക്യാമറയാണ് ഓപ്പൺ ആവേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക അതേമാതിരി ക്യാമറ മോഡ് ഏതാണ് വേണ്ടത് പോർട്രേറ്റ് മോഡ് വീഡിയോ മോഡ് പ്രോ മോഡ് നൈറ്റ് മോഡ് ഫുഡ് മോഡ് പാനോറോമ ഇപ്പോഴത്തെ ഏത് മോഡാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും ആ വിജറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ റിയർ ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിയർ ആവും ഓപ്പൺ ആവുക ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട് ഓൺ ആവും പിന്നെ ഫോട്ടോയിൽ ഏതാണ് മോഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആവും അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആ വിജറ്റിൻ്റെ ഇമേജ് മാറ്റണമെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഇമേജ് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ആയിട്ടുണ്ട് അതത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഫീച്ചേഴ്സൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ട് വീഡിയോ വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുക താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതി ഞാൻ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ബാറ്ററി ലൈഫ് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണ് അതിന് വെട്ടിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കുക ബിക്കോസ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വെച്ചാൽ വീഡിയോ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പിടിക്കും അപ്പോൾ അത് വേണ്ട ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്